മലയാളികളുടെ ഇഷ്ട വിനോദങ്ങളിൽ ഒന്നാണ് ടെലിവിഷൻ പരിപാടികൾ. പാട്ടും ഡാൻസും കോമഡിയും പിന്നൽപ്പം ചളിയും എല്ലാമായിട്ട് ടെലിവിഷൻ പരിപാടികൾ എത്താറുണ്ട്. രാവിലെ തുടങ്ങുന്ന ജോലികളും തിരക്കുകളും എല്ലാം കഴിഞ്ഞ് ടി വി ഓൺ ചെയ്യുമ്പോൾ നല്ലൊരു വിനോദ മാർഗമായി പരിപാടികൾ മാറാറുമുണ്ട്. അത്തരത്തിൽ ജനപ്രിയ പരിപാടികളിൽ ഒന്നായി മാറിയ സ്റ്റാർ മാജിക് ഷോ ഇന്നും മലയാളികളുടെയും പ്രവാസികളുടെയും ഇഷ്ട വിനോദമാണ്. പരിപാടി ഹിറ്റായതോടെ തങ്കച്ചൻ വിതുര എന്ന കലാകാരനും ഹിറ്റായി മാറി. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി തങ്കു എന്ന ആരാധകർ വിളിക്കുന്ന തങ്കച്ചൻ പരിപാടിയുടെ ഭാഗമല്ല. എന്തുകൊണ്ടാണ് തങ്കച്ചൻ സ്റ്റാർ മാജിക്കിൽ നിന്നും പിന്മാറിയത് എന്ന ചോദ്യം നിരന്തരമായി ആരാധകർ ചോദിക്കാറുമുണ്ട്. തങ്കച്ചനെ പോലെ അനുമോളും സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ട താരമായിരുന്നു. സ്റ്റാർ മാജിക്കിലെ ഹിറ്റ് ജോഡികളായിരുന്നു തങ്കുവും അനുമോളും. അനുമോൾ ഉണ്ടായിട്ടും തങ്കു എന്തേ പോയത് എന്നിങ്ങനെ ആരാധകർ വേദനയോടെ അന്വേഷിക്കാറുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അനുമോൾ. നിരവധി പേരാണ് തന്നോട് എന്താണ് തങ്കു വരാത്തത് എന്ന് ചോദിക്കുന്നത് എന്ന് അനുമോൾ പറയുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് അനുമോൾ ആരാധകരുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നത്. അനുമോൾ പറഞ്ഞ വാക്കുകൾ ഞാൻ വായിക്കാം. തങ്കച്ചൻ ചേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്. തങ്കച്ചൻ ചേട്ടൻ വിതുരയും ഞാൻ ആര്യനാടുമാണ്. കുറച്ച് കിലോമീറ്ററുകളുടെ ദൂരമേ ഉള്ളൂ. തങ്കച്ചൻ ചേട്ടനെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ഷോപ്പിൽ വെച്ചാണ്. നേരത്തെ കോമഡികളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഫീൽഡിൽ വന്നിട്ട് 30 വർഷമായി. ആദ്യമൊക്കെ കാണുമ്പോൾ ഞാൻ കോമഡിയിലൊക്കെ വരുന്ന ആ ചേട്ടനല്ലേ എന്നായിരുന്നു. അത് കഴിഞ്ഞാണ് സ്റ്റാർ മാജിക്കിലേക്ക് വരുന്നത്. ചേട്ടൻ വരുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഷോ ഡയറക്ടറോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാരനാണ് എന്ന്. അപ്പോൾ അവരാണ് പറഞ്ഞത് തങ്കച്ചൻ ചേട്ടനെ ഒന്ന് കയ്യിലെടുക്കണമെന്ന്. അങ്ങനെയാണ് പുള്ളി വന്നപ്പോൾ ചേട്ടനെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത്. പുള്ളിയും തിരിച്ച് അങ്ങനെ തന്നെ നിന്നു. പിന്നീട് ഷോയിൽ ഞങ്ങളുടെ കെമിസ്ട്രി എല്ലാവർക്കും ഇഷ്ടമായി. അതോടെ നമ്മൾ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോവുകയായിരുന്നു. പക്ഷേ പുള്ളി ഇപ്പോൾ സ്റ്റാർ മാജിക്കിലില്ല. ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ മാജിക്കിൻ്റെ എപ്പിസോഡ് ഇടുമ്പോൾ അതിൽ വന്ന് കുറേ പേർ പൊങ്കാല ഇടുന്നുണ്ട്. എന്തുകൊണ്ട് തങ്കച്ചൻ ചേട്ടനെ നിങ്ങൾ ഒഴിവാക്കി? എന്തുകൊണ്ട് തങ്കച്ചൻ ചേട്ടനെ നിങ്ങൾ വിളിക്കുന്നില്ല? മര്യാദയ്ക്ക് വിളിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ വിവരമറിയും എന്നൊക്കെ പറയാറുണ്ട്. സ്റ്റാർ മാജിക്ക് കൊണ്ടുപോയത് തങ്കച്ചൻ ചേട്ടനാണെന്നും പറയുന്നു. ഒക്കെ ശരിയാണ്. തങ്കച്ചൻ ചേട്ടൻ വലിയൊരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ് പ്രോഗ്രാം കൊണ്ടുപോകുന്നത്. അത് സത്യമുള്ള കാര്യമാണ്. തങ്കച്ചൻ ചേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഞങ്ങളാരും പുള്ളിയെ പുറത്താക്കിയിട്ടില്ല. പുള്ളി അവിടെ വരണ്ട എന്ന രീതിയിൽ ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഷോ ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പുള്ളി വരാത്തതിൻ്റെ കാരണം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ അദ്ദേഹം വരുമ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. വ്യക്തിപരമായ അദ്ദേഹവും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതുപോലെ ഷോയുടെ അവതാരക ലക്ഷ്മി വ്ളോഗ് ചെയ്യാനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിരുന്നു. അന്നും അദ്ദേഹം മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ഷോ ഡയറക്ടറും ചാനലിന്റെ ഹെഡും ഒക്കെ വിളിച്ചെങ്കിലും അദ്ദേഹം കാരണം പറയുന്നില്ല. 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. വന്ന് സംസാരിച്ചു. ഞാൻ ചോദിക്കാൻ പോയില്ല, ചോദിച്ചാൽ പറയില്ല എന്നറിയാം. എങ്ങനെ പോകുന്നടി എന്ന് ചോദിച്ചു. നന്നായി പോകുന്നു ചേട്ടാ എന്നും ഞാൻ പറഞ്ഞു. സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നും ഞാൻ പറഞ്ഞു. ഹാപ്പി ക്രിസ്മസും പറഞ്ഞു പിരിഞ്ഞു. ഞാൻ ചോദിച്ചില്ല എന്താ വരാഞ്ഞത് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണം. വെറുതെ ഞങ്ങളെ പൊങ്കാല ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. ഷോ ഡയറക്ടർ ചേട്ടനോട് ചോദിച്ചാലും ഇത് തന്നെയാണ് പറയാനുള്ളത്, ഒരു കാര്യവുമില്ല. പെട്ടെന്നൊരു ദിവസം അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയായിരുന്നു. അന്ന് ഞാൻ ഇല്ലായിരുന്നു. പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തോട് വൈരാഗ്യമില്ല. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം തിരിച്ചു വരുന്നതിനായി കാത്തിരിക്കുന്നു എന്നാണ് അനുമോൾ പറഞ്ഞത്. ജനപ്രീതിയിലും റേറ്റിംഗിലും മുന്നിലാണെങ്കിലും എപ്പോഴും വിവാദമുണ്ടാകുന്ന ഒരു പരിപാടി കൂടിയാണ് സ്റ്റാർ മാജിക്. പ്രധാനമായും പരിപാടിയിൽ കോമഡിക്ക് വേണ്ടി വംശീയ അധിക്ഷേപം, ബോഡി ഷേമിംഗ് ഇതെല്ലാം കടന്നു വരുന്നു എന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയരാറുള്ളത്. ഈ അടുത്ത് പരിപാടി വീണ്ടും വിവാദങ്ങളിൽ ചെന്ന് ചാടിയിരുന്നു. പരിപാടിയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന സന്തോഷ് പണ്ഡിറ്റിനെ അപമാനിച്ചു എന്നായിരുന്നു ഉണ്ടായ വിമർശനം. നവ്യ നായരും നിത്യാമേനോനും അതിഥികളായി എത്തിയ എപ്പിസോഡിനെതിരെയായിരുന്നു വിമർശനം ഉയർന്നത്. ഏതായാലും തങ്കച്ചൻ വിതുരയുടെ പിന്മാറ്റം ഇനിയും ഒരു ചോദ്യചിഹ്നമാവുകയാണ്. എന്താണ് കാരണമെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്താൻ കാത്തിരിക്കാം. അതുവരേക്കും ബൈ.